അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു മുസൽമാനായ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്ന സമയം മുഴുവൻ അവന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തത്തോടുകൂടി ജീവിക്കട്ടെ. ലോകത്തിന്റെ തണിയേ മദീനത്ത മണവാള മുഹമ്മദ് മുസ്തഫ. ഉമ്മാന്റെ ഉപ്പാന്റെ എന്റെ യുവാക്കളോട് പറയാം, ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തം ഒരു മുസ്ലിമായ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ മരിക്കുന്ന സമയം അവനിക്കുണ്ടാകണമെന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ. അല്ലാതെ ഉമ്മാന്റെ ഉപ്പാന്റെ വരുത്തമില്ലാതെ നീ പള്ളിയിൽ പോയി നമസ്കരിച്ച എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിന്റെ ഒരു ഫർളോ ഒരു സുന്നത്തോ സ്വീകരിക്കൂല. ഉമ്മാന്റെ പൊരുത്തമില്ലാതെ, ഉമ്മാന്റെ പൊരുത്തമില്ലാതെ, ഉപ്പാന്റെ പൊരുത്തമില്ലാതെ നീ എത്ര ഫർള് നമസ്കരിച്ചിട്ട് കാര്യം, അല്ലാഹു തആല സ്വീകരിക്കൂല. ലാ യഖബലു അല്ലാഹു മിൻഹു സർഫം വലാ അദില ഇല്ലാ അയ്യതൂബ ഇലല്ലാ വയുഹ്സിനു ഇലൈഹാ വയതുബ്ബു ഇലല്ലാഹ ഫരിദല്ലാഹു ഫീ റിളാഹാ. അവന്റെ സുന്നത്തോ ഫർളോ അല്ലാഹു തആല സ്വീകരിക്കില്ല. അതുകൊണ്ട് എന്റെ യുവാക്കളോട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ അല്പമെന്ന് പറഞ്ഞോട്ടെ, എന്തുകൊണ്ടാ നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ നീ എന്ന് വെറുക്കുന്നത്? എന്തുകൊണ്ടാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ വെറുക്കുന്നത്? നിനക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി സമയങ്ങൾ തന്ന നിന്റെ പ്രിയപ്പെട്ട ഉപ്പാനെ മറക്കല്ലേ ചെറുപ്പക്കാരാ? ഗൾഫ് രാജ്യത്ത് പോയി കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ടില്ലേ? നിനക്ക് അഞ്ചും ആറും ഏഴും വയസ്സുള്ളപ്പോ നീ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ നിന്റെ പ്രിയപ്പെട്ട ഉപ്പയതാ ഗൾഫ് രാജ്യത്തിലേക്ക് പോവുകയാ? അല്ലാഹുവേ ഇവിടെ നിന്ന് പോയാ എന്റെ പൊന്നുമക്കൾ പട്ടിണിയാകുമല്ലോ, ഈ ഒരു ദിവസം കിട്ടുന്ന ഈ ഒരു വരുമാനം ഒന്നിനുമാകില്ലല്ലോ. അതുകൊണ്ട് ഗൾഫ് രാജ്യത്തേക്ക് പോവുകയാണ്. ഈ പ്രിയപ്പെട്ട ഉപ്പാക്കൾക്ക് അതാ ഗൾഫ് രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ല, പ്രിയപ്പെട്ട ഭാര്യയെ വിട്ടുപിരിഞ്ഞു കൊണ്ട് പോകാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ല, പിന്നെന്തിനാ ഗൾഫ് രാജ്യത്തിലേക്ക് പോകുന്നത് എന്നറിയോ? ഇതിപ്പോ നാട്ടുകാരും പറയുകയല്ല, എന്റെ പ്രിയപ്പെട്ട യുവാക്കളും വളർന്നു വരുന്ന കൊച്ചുമക്കളും ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയാ യഥാർത്ഥമായിട്ടുള്ള മുസ്ലിമാകണോ? നിന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ വരുത്തം വേണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ രാജ്യത്തിലേക്കതാ ഫ്ലൈറ്റ് കയറുകയാ, അവിടെ പോയിറങ്ങുന്നത് റബ്ബേ എനിക്കൊരു നല്ല ജോലി നീ തരണം അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ പിടിച്ചുകൊണ്ട് ദുരാ ചുംബനം കൊടുത്തുകൊണ്ട് ഗൾഫ് രാജ്യത്തിലേക്ക് പോകാൻ വേണ്ടി ചെല്ലുന്ന ആ പ്രിയപ്പെട്ട ഉപ്പയതാ എയർപോർട്ടിലേക്ക് അങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോ ഉപ്പാന്റെ മനസ്സ് പിടഞ്ഞില്ലേ? അല്ലാഹുവേ ഇത്രയും നാൾ ഇത്രയും ദിവസം എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഗൾഫ് രാജ്യത്തിലേക്ക് പോവുകയാണല്ല റബ്ബേ, ഗൾഫ് രാജ്യത്തിലേക്ക് പോവുകയാണല്ല റബ്ബേ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പയതാ എയർപോർട്ടിൽ നിന്ന് കാർ ഇറങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് അതാ പാസ്പോർട്ടും എടുക്കുന്നു, ഒന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി അങ്ങോട്ട് വസ്തുകാലെടുത്ത് വെക്കുമ്പോ പ്രിയപ്പെട്ട പുന്നാര മക്കളെ പിടിച്ചുകൊണ്ട് ചുംബനം കൊടുക്കുമ്പോ ഒന്നും അറിയാത്ത അഞ്ചുമാറ് വയസ്സുള്ള മക്കൾ നിന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുമ്പോ ഉപ്പാൻ നോയിക്കൊണ്ട് ചിരിക്കുമ്പോ ഈ പ്രിയപ്പെട്ട ഉപ്പാന്റെ മനസ്സ് നൂറ് നൂറ് പ്രയാസങ്ങളാണ് വിഷമങ്ങളാണ്. ഈ ഉപ്പയതാ പറയുന്ന പോലെ പുന്നാര ഉപ്പച്ചു കടന്നു വരുമ്പോ എന്റെ മക്കൾക്ക് നല്ല നല്ല കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരാ, എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഈ ഉപ്പച്ചു കൊണ്ടുവരാ എന്ന് പറഞ്ഞുകൊണ്ട് കരയല്ലേ, ഉമ്മാനെ വേദനിപ്പിക്കല്ലേ, ഉമ്മയോട് നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ, മദ്രസയിൽ മുടങ്ങാതെ പോകണേ, നാട്ടുകാരെ കൊണ്ട് അതുവിധം പറയക്കുന്ന ഉപ്പാനെ കുറ്റം പറയുന്ന ഉമ്മാനെ കുറ്റം പറയുന്ന ഒരു മകനായി വളരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോട് കെട്ടിടത്തോട് ഓടിയിട്ട് പ്രിയപ്പെട്ട ഉപ്പയതാ ഗൾഫ് രാജ്യത്തിലേക്ക് പോവുകയാ. സുബ്ഹാനല്ലാഹ്.
അവിടെ കഥാ ചന്ദ്രങ്ങുമ്പോ അവിടെ കഥാ ചന്ദ്രങ്ങുമ്പോ എങ്ങനെ ഉള്ള അറബിയാണെന്ന് അറിയില്ല എങ്ങനെ ഉള്ള അറബിയാണെന്ന് അറിയില്ല സുബ്ഹാനല്ലാഹ് ഇവിടെ ദാ ഗൾഫ് രാജ്യത്തു പോയി കഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഈ മഗ്രാൽ പുത്തൂരിൽ നെഞ്ചു പൊട്ടിയിട്ട് ചെമീറാൻ ഈ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോ വേദനയോടെ ഇന്നും പൊട്ടിക്കരഞ്ഞു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഇവിടെ ഇല്ലേ എൻ്റെ ഉപ്പമാർക്ക് ഷമീറ് പറയുന്ന ഒരിക്കലും തെറ്റാണെന്ന് തോന്നില്ല അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കാ എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്കറിയാ അവിടെ കഥാ ചെന്നിറങ്ങുമ്പോ അവിടെ ഏതാ ഒരു അറബിയുടെ വീട്ടിലാണെങ്കിൽ അറബിയുടെ മക്കൾ വന്നടിച്ചാ അവനെ ഉപദ്രവിക്കാൻ കഴിയില്ല കത്തിവെച്ച് കുത്തിയാലെന്നും പറയാൻ കഴിയില്ല അവിടെ കിടന്നുകൊണ്ട് റബ്ബേ എന്നെ കത്തികൊണ്ട് കുത്തിയാൽ എന്റെ കവളത്തടിച്ചാലും ശരി തന്നെ അതല്ല എനിക്കൊരു നേരത്തെ ആഹാരം തന്നില്ലെങ്കിലും ശരി തന്നെ എന്റെ മക്കളെ പട്ടിണിക്കിടാൻ പാടില്ല എന്റെ ഭാര്യയെ പട്ടിണിക്കിടാൻ പാടില്ല എന്റെ പൊന്നുമക്കൾ അപ്പുറത്തുള്ള വീട്ടിലുള്ളവന്റെ പൊന്നുമക്കൾ നല്ല പാൻറും മുഴപ്പും ഇട്ടുകൊണ്ട് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കൾ മാത്രം കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് പോകാ എന്റെ പ്രിയപ്പെട്ട പൊന്നുപോരിക്കൊരവസ്ഥ വരല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പയതാ അവിടെ ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ എന്റെ പ്രിയപ്പെട്ട പൊന്നുപോരിക്ക് വേണ്ടി കാഷയിക്കുമ്പോ ആ ഉപ്പാന്റെ മനസ്സ് അല്ലാതെ കരഞ്ഞുകൊണ്ട് പിടഞ്ഞുകൊണ്ടാണ് അയക്കുക ലാഭമില്ല പകലമില്ല അറബി എപ്പോഴും വിളിച്ചാലും ഒരു നേരം ഒരു അല്പസമയം ഒന്ന് കുട്ടി ഒന്ന് ചെന്ന് കിടന്നുകൊണ്ട് ഒന്ന് ഉറങ്ങുമ്പോ ആ പ്രിയപ്പെട്ട അറബി വന്നുകൊണ്ട് വിളിക്കുമ്പോ ഉറക്കം മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി അല്ലാഹുവേ ഈ സമയത്തിനെ കൊണ്ടുപോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നില്ലേ ഇതാർക്ക് വേണ്ടിയാ എന്റെ മുമ്പിലിരിക്കുന്ന എന്റേതായിട്ടുള്ള എന്റെ പൊന്നു മക്കളെ നിനക്ക് വേണ്ടി ഇന്നുമാ ആ ഗൾഫ് രാജ്യത്ത് കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ഉപ്പമാരില്ലേ മക്കളെ ഓർത്തുകൊണ്ട് കാണാൻ കഴിയാതെ പൊന്നു മക്കളുടെ ഫോട്ടോ എടുത്ത് വെച്ച് കൊടുത്തുകൊണ്ട് ആട്ടിൻ്റെതായിട്ടുള്ള തൊഴുത്തിൽ കിടക്കുന്ന എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരും ഗൾഫ് രാജ്യത്തിലില്ലേ ചെറുപ്പക്കാരാ ഇതാരക്ക് വേണ്ടിയാ പൊന്നുപോലെ പോയി കിടക്കുന്നത് ഇതാരക്ക് വേണ്ടിയാ ചെന്ന് കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നത് എന്നാൽ തിരിച്ചു വന്നാൽ വന്നായി തിരിച്ചു വന്നാൽ വന്നായി എത്രയോ ആളുകൾ ഗൾഫ് രാജ്യത്തിലേക്ക് പോയിട്ട് ഇവിടുന്ന് പുന്നാര മക്കളോ പുഞ്ചിരിച്ചു കൊണ്ട് ഇവിടുന്ന് പോയി തിരിച്ചു വരുമ്പോ ചവഞ്ഞെറഞ്ഞ ശരീരങ്ങളുമായി ഒരു പെട്ടിക്കുള്ളിലാക്കിക്കൊണ്ട് വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ കൊണ്ടുവന്നിട്ടുള്ള ആ കഥന കഥ ഈ കാസർഗോഡ് ജില്ലയിൽ പോലുമില്ലേ കഴിഞ്ഞ വർഷത്തില് മെയ് മാസം 22-ാം തീയതി നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ പോലും ഇതേപോലെ ഉപ്പള എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ടായില്ലേ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പോയി 7 പെങ്ങന്മാർ എങ്ങനെയെങ്കിലും കെട്ടിച്ചയക്കണമെന്നുള്ള വേദനയോടുകൂടി 5 കൊല്ലമായിട്ട് നാട്ടിൽ വരാതെ അടുത്ത മാസം നാട്ടിൽ കയറി വരാൻ വേണ്ടി പ്രിയപ്പെട്ട ഉപ്പ പുന്നാര മക്കളെ ഒന്ന് കാണണം എന്റെ പ്രിയപ്പെട്ട മക്കളുടെ മുഖം എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാതോർത്തുകൊണ്ട് കാത്തിരുന്ന് ഗൾഫ് രാജ്യത്തിൽ നിന്ന് വരാൻ വേണ്ടി പ്രിയപ്പെട്ട സുബൈർ എന്ന് പറയുന്ന പിതാവ് എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങളുടെ ഈ തൊട്ടടുത്തുള്ള ഉപ്പളയിൽ പോലും വരുന്നതിന്റെ തലേ ദിവസം വാഹന അപകടത്തിൽ മരണപ്പെട്ടിട്ട് അതാ നല്ലതുപോലെ പുന്നാര മക്കളുടെ മുമ്പിൽ വന്ന് ചിരിച്ചുകൊണ്ട് കയറേണ്ടുന്ന ഉപ്പ ശവപ്പെട്ടിയത് ആ വീട്ടിന്റെ മുമ്പിൽ വന്നില്ലേ ഇതൊക്കെ ഇന്നിപ്പോ എത്ര പറഞ്ഞാലും മക്കളുടെ മുകളിൽ കയറൂല എന്റെ മക്കളോട് പറയാ എന്റെ ചെറുപ്പക്കാരോട് പറയാ ഒരിക്കലും ഉപ്പയും ഉപ്പയും നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല ചില ഉപ്പമാര് വരുമ്പോ എയർപോർട്ടിലേക്ക് വന്നിറങ്ങുമ്പോ മക്കളെ കണ്ടപാട് പൊട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു പോവുകയാ മക്കളെ കണ്ടത് കൊണ്ടുള്ള കരച്ചിലല്ല പിന്നെന്തിനാ കരയുന്നത് എന്നറിയോ ഇത്രയും കാലം എന്റെ പ്രിയപ്പെട്ട മക്കള് ഞാൻ കാണാതിരുന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തിന്റെ ചുടു കണ്ണു നീളിപ്പിച്ചില്ലേ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉപ്പാര് ഇന്ന് നിനക്ക് സ്വന്തം കാൽ നിൽക്കാ ഒരു കഴിവ് വന്നപ്പോ ആ ഉപ്പാര പുറങ്കാല് കൊണ്ട് ചവിട്ടിത്തള്ളല്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ആ ഉപ്പയൊന്ന് വയസ്സായി പോയാ ആ ഉപ്പയൊന്ന് രോഗായി പോയാ വലാ യഹുദ്ദുൽ നദറ ഇലൈഹിമാ വലോ യർഫഉ സൗതഹു ഇലൈഹിമാ
രോഗിയായിട്ട് പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ട പിതാവ് ഓ പിതാവിനോട് ശബ്ദമുയർത്തിയിട്ട് സംസാരിക്കാൻ പാടില്ല അഷ്റഫുൽ ഖൽഖ് നബിയേ മുഹമ്മദ് മുസ്തഫാ